ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും എത്തിയില്ലേ ആ എത്തിയല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ മാഷ് എന്തോ ഒന്ന് പറഞ്ഞു വിട്ടിരുന്നല്ലോ ചെയ്തു നോക്കണേ എന്ന് പറഞ്ഞ് എന്തായിരുന്നു ആ ശരിയാണ് കസേരകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ എത്ര കസേരയായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ കുറിച്ച് വെച്ചിരുന്നത് എത്രയായിരുന്നു ആ ആയിരമായിരുന്നു തൗസൻഡ് അല്ലേ ആ അപ്പോൾ ആ ബാക്കി വന്ന കസേര തിരികെ കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ എണ്ണം കണ്ടെത്താൻ മാഷ് പറഞ്ഞിരുന്നു എല്ലാവരും നോക്കിയോ നോക്കിയോ എങ്ങനെയാ നിങ്ങൾ ചെയ്ത് നോക്കിയത് മാഷൊന്ന് കാണിച്ചു തരാം അല്ലേ ഒരു രീതി മാഷൊന്ന് പറഞ്ഞു തരാം ആ രീതിയിൽ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു നമ്മൾ മൂന്നക്ക സംഖ്യകൾ വരെയുള്ള വ്യവകലനമാണ് പഠിച്ചിരിക്കുന്നത് ആയിരം എന്ന് പറയുന്നത് നാലക്ക സംഖ്യയാണ് അല്ലേ തൗസൻഡ് ഫോർ ഡിജിറ്റ് നമ്പറാണ് അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മാഷ എന്താ പറഞ്ഞത് ആ നമുക്ക് തൗസൻഡിനെ ത്രീ ഡിജിറ്റ് നമ്പറാക്കാം എങ്ങനെയാ ആക്കിയത് നോക്കിയേ എന്താ ചെയ്തത് തൗസൻഡിനെ ത്രീ ഡിജിറ്റ് നമ്പർ ആക്കി എങ്ങനെ ത്രീ ഡിജിറ്റ് നമ്പർ ആക്കി തൗസൻഡ് മൈനസ് വൺ ആയിരത്തിൽ നിന്ന് ഒന്ന് കുറച്ചു അല്ലേ അപ്പോൾ അതൊരു ത്രീ ഡിജിറ്റ് നമ്പർ ആയില്ലേ ആയില്ലേ കുഞ്ഞുങ്ങളെ അതെ ഇനി നമുക്ക് ചെയ്യാം അങ്ങനെ വരുമ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട് എന്താ ആ ആയിരത്തിൽ നിന്ന് നമ്മൾ ഒന്ന് കുറച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എത്രയായിരുന്നു കുറയ്ക്കേണ്ടിയിരുന്നത് എത്രയാണ് കുറയ്ക്കേണ്ടത് നൂറ്റി എൺപത്തി ആറാണ് അല്ലേ അപ്പം നൂറ്റി എൺപത്തി ആറ് കുറച്ചാൽ ശരിയാകുമോ ആകുമോ ഇല്ല എന്താ കാര്യം ആയിരത്തിൽ നിന്നും നമ്മൾ ഒന്ന് എടുത്തു മാറ്റി അതുപോലെ എന്തും ചെയ്യണം നൂറ്റി എൺപത്തിയാറിൽ നിന്നും നമ്മൾ ഒന്നെടുത്ത് മാറ്റണം മനസ്സിലായോ അപ്പോൾ ആയിരത്തിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ട സംഖ്യയിൽ നിന്ന് ആ ഒന്നെടുത്ത് മാറ്റി അതുപോലെ എന്തു ചെയ്യണം നൂറ്റി എൺപത്തി ആറിൽ നിന്നും നമ്മൾ ഒന്നെടുത്ത് മാറ്റണം നൂറ്റി എൺപത്തി ആറിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റിയാൽ അല്ലേ വൺ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് മൈനസ് വൺ എത്രയാണ് കിട്ടുന്നത് ആ വൺ ഹൺഡ്രഡ് ാണ് ഇനി നമുക്ക് കുറച്ച് നോക്കാം എങ്ങനെ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് കുറയ്ക്കാം ഇങ്ങനെയാണോ നോക്കിയത് എല്ലാവരും ഇങ്ങനെയാണോ നോക്കിയത് ആ മാഷി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രവർത്തനമായതുകൊണ്ട് എല്ലാവരും ചെയ്ത രീതി ഇതാണോ എന്ന് നോക്കുന്നതേ ഉള്ളൂ ആണോ എത്ര കിട്ടും നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടീൻ കിട്ടിയോ എല്ലാവർക്കും ഇങ്ങനെയാണോ മക്കളെ കിട്ടിയത് ആ അപ്പോ ആയിരത്തിൽ നിന്ന് നമ്മൾ ഇവിടെ കുറച്ചത് എങ്ങനെയാ ആയിരത്തിൽ നിന്നും എൺപത്തി ആറിൽ നിന്നും നമ്മൾ ഒന്ന് കുറച്ചു അല്ലേ ആയിരത്തിൽ നിന്നും നൂറ്റി എൺപത്തി ആറിൽ നിന്നും നമ്മൾ ഒന്ന് കുറച്ചു അതിനുശേഷം ആ സംഖ്യകളെ കുറച്ച് നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി ഉത്തരം കിട്ടി അല്ലേ എണ്ണൂറ്റി പതിനാല് എന്ന ഉത്തരം കിട്ടി അല്ലേ ആയിരം നൂറ്റി എൺപത്തി ആറ് ഹൺഡ്രഡ് എസ് എന്ന് പറയുന്നത് എത്രയാണ് ആ എണ്ണൂറ്റി പതിനാലാണ് അപ്പോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടെത്താം എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ആയിരത്തിൽ നിന്നും ഒന്ന് കുറച്ചു നൂറ്റി എൺപത്തിയാറിൽ നിന്നും ഒന്ന് കുറച്ചു അതിനുശേഷം എന്താ ചെയ്തത് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് മൈനസ് ചെയ്തു അല്ലേ ഇതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്തവരുണ്ടോ മറ്റെങ്ങനെയെങ്കിലും ഉത്തരം കണ്ടെത്തിയവരുണ്ടോ ഉണ്ടോ ആ മറ്റൊരു രീതി കണ്ടെത്തി അല്ലേ എങ്ങനെയാ കണ്ടെത്തിയത് എങ്ങനെ കണ്ടെത്തി ആയിരത്തിൽ നിന്ന് ഒന്ന് കുറച്ചു ആ പിന്നെന്ത് ചെയ്തു കിട്ടിയ ഉത്തരത്തോട് ആ ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നൂറ്റി എൺപത്തി ആറ് കുറച്ചു അതെങ്ങനെ ശരിയാകും ആയിരത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നൂറ്റി എൺപത്തി ആറാണോ കുറച്ചത് നൂറ്റി എൺപത്താറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എത്ര കിട്ടും ആ എണ്ണൂറ്റി പതിമൂന്നേ കിട്ടൂ ശരിയാണ് അപ്പൊ എങ്ങനെയാ ഉത്തരം ശരിയാകുന്നത് പിന്നീട് എന്ത് ചെയ്തു എന്ത് ചെയ്തു ആ ഒന്നുകൂടെ കൂട്ടിയല്ലേ ആ ശരിയാണ് അതൊരു രീതിയാണ് നമുക്ക് അങ്ങനെയും പറയാം എന്താ ആയിരത്തിൽ നിന്ന് ഒന്ന് കുറച്ചു അല്ലേ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നൂറ്റി എൺപത്തിയാറ് കുറച്ചു കിട്ടിയ ഉത്തരത്തോട് ഒന്ന് ഒന്നുകൂട്ടി അങ്ങനെയും നമുക്ക് കണ്ടെത്തി കൂടെ അങ്ങനെ ആയാലും നമുക്ക് എങ്ങനെയാ ഉത്തരം കിട്ടുക എണ്ണൂറ്റി പതിനാല് തന്നെയാണ് എണ്ണൂറ്റി പതിനാല് തന്നെയല്ലേ ഉത്തരം എല്ലാവർക്കും കിട്ടിയത് സംഖ്യകളുടെ വ്യവകലനം നമ്മൾ നന്നായി പഠിച്ചു അല്ലേ പഠിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പാറ്റേൺ നൽകിയിട്ടുണ്ട് കുറച്ച് സംഖ്യകൾ ഒരു പാറ്റേൺ ആ സംഖ്യകൾ തമ്മിൽ വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളുണ്ട് ഒരു സംഖ്യ കഴിഞ്ഞ് അടുത്ത സംഖ്യ തൊട്ടടുത്ത സംഖ്യ അങ്ങനെ വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങൾ കണ്ടെത്തി ആ പാറ്റേൺ ഒന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കണേ എല്ലാവരും ചെയ്യില്ലേ അപ്പോ നമ്മൾ ആയിരത്തിൽ നിന്ന് കുറയ്ക്കാൻ പഠിച്ചു ഇതുപോലെ രണ്ട് രീതിയിൽ നമ്മൾ കുറച്ചില്ലേ ആ ഇങ്ങനെ വളരെ രസമാണ് ഗണിത പ്രവർത്തനങ്ങൾ പല പ്രവർത്തനങ്ങളും വളരെ ഭംഗിയാണ് നമുക്ക് ചെയ്യാനായി അങ്ങനെയുള്ള ഒരു ഗണിത സൗന്ദര്യ പ്രവർത്തനം മാഷൊന്ന് പരിചയപ്പെടുത്താം മക്കളൊന്ന് നോക്കിയേ ആ എന്താ മാഷ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ ആ ഒരു സംഖ്യാ പിരമിഡാണ് അല്ലേ ഒരു നമ്പർ പിരമിഡാണ് കണ്ടില്ലേ കുറേ സംഖ്യകൾ എഴുതിയിരിക്കുന്നു കുറച്ച് കോളങ്ങൾ ഒഴിവാക്കിയിട്ടിരിക്കുന്നു ഇവയൊക്കെ നമുക്കൊന്ന് പൂർത്തീകരിച്ചാലോ എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എങ്ങനെ എഴുതാമെന്നുള്ളത് എന്നാ മാഷ് ഒരു ഐഡിയ പറയാം കുറേ സംഖ്യകൾ എഴുതിയിട്ടില്ലേ ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് കോളങ്ങളിലെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ തൊട്ടുമുകളിലെ സംഖ്യ കിട്ടും എന്താ മാഷ് പറഞ്ഞ് അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ എന്തു ചെയ്യും തൊട്ട് ഒഴിഞ്ഞു കിടക്കുന്ന കോളം നമുക്ക് ഫില്ല് ചെയ്യാം നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ പറ്റുമോ എന്ന് എന്താ എല്ലാവരും നോട്ട് ബുക്ക് എടുത്തോളൂ മാഷിനോടൊപ്പം ഒന്ന് കുറിക്കണം എല്ലാവരും ബുക്ക് എടുത്തേ ആ എന്താ മാഷ് പറഞ്ഞത് ആ ഈ പിരമിഡില് അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ നമ്മളിപ്പോ ഈ രണ്ട് സംഖ്യകളെ നോക്കി ഏതൊക്കെയാ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആൻഡ് അതിലേത് സംഖ്യയാണ് വലുത് ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് അപ്പോ ആ വലിയ സംഖ്യയിൽ നിന്ന് ഈ ചെറിയ സംഖ്യ നമുക്കൊന്ന് കുറച്ചു നോക്കാം എല്ലാവരും കുറച്ചോളൂ മാഷ് കുറയ്ക്കുന്നത് നോക്കണ്ട നമുക്കെല്ലാം അറിയില്ലേ കുറയ്ക്കാൻ മൂന്നക്ക സംഖ്യകളുടെ വ്യവകലനം നമ്മൾ ആ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നോട്ട് ബുക്കിൽ ഒന്ന് കുറയ്ക്കുക എങ്ങനെയാ എയ്റ്റ് ഹൺഡ്രഡ് ആ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് മൈനസ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ഒന്ന് കുറച്ച് നോക്കിയേ എന്തെങ്കിലും സംശയമുണ്ടോ ഇനി കുറയ്ക്കാൻ ഒരു സംശയവും ഇല്ല എന്താ ആ അഞ്ചൊന്നുകളിൽ നിന്ന് ആറൊന്നുകൾ നമുക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല അല്ലേ പറഞ്ഞില്ലേ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം തൊട്ടപ്പുറത്തു നിന്നൊരു പത്തിനെ കൊണ്ടുവന്നു അല്ലേ അപ്പ എത്രയായി പതിനഞ്ചായി പതിനഞ്ചിൽ നിന്ന് ആറ് എടുത്ത് മാറ്റി എത്രയാ നമുക്ക് കിട്ടുക ശരിയാണ് അല്ലേ ഒൻപതാണ് ഇനി എന്ത് ചെയ്യണം ഇവിടെ അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ ഏഴേ ഉള്ളൂ അല്ലേ ഒരു പത്തിനെ നമ്മൾ അപ്പുറത്ത് കൊടുത്തില്ലേ ആ അപ്പുറത്തൊന്ന് പറഞ്ഞാൽ എവിടെയാ ഒന്നുകളുടെ സ്ഥാനത്ത് ഓർമ്മയില്ലേ മക്കളെ ശരിയാണ് ഏഴേ ഉള്ളൂ ഏഴിൽ നിന്ന് നമ്മൾ എന്തു ചെയ്തു രണ്ടെടുത്തങ്ങ് മാറ്റി ഏഴിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ സെവൻ മൈനസ് ടു എത്രയാ ആ എസ് ഫൈവ് ആണ് എത്രയാണ് ആ ഫൈവ് ആണ് പിന്നെയോ എട്ട് മൈനസ് ഫൈവ് എട്ടിൽ നിന്ന് അഞ്ച് കുറയ്ക്കുന്നു എത്രയാ കിട്ടുക നമുക്ക് അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചപ്പോൾ എത്ര കിട്ടി ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിനൂറ്റി അൻപത്തി ഒൻപത് എവിടെ ആയിരിക്കും ആ സംഖ്യ വരുന്നത് ആ തൊട്ട് മുകളിലെ കോളത്തിൽ ഈ രണ്ട് സംഖ്യകളല്ലേ നമ്മൾ കുറച്ചത് അപ്പോ എന്ത് ചെയ്യുന്നു തൊട്ട് മുകളിലെ കോളത്തിൽ നമ്മൾ എത്ര എഴുതി മുന്നൂറ്റി അൻപത്തി ഒൻപത് അല്ലേ ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെ ബാക്കിയുള്ള ഓരോ കോളങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ആ പൂർത്തിയാക്കണം പൂർത്തിയാക്കിയതിനു ശേഷം ആ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണം മറക്കുമോ ആ മിടുക്കരാണ് കൂട്ടുകാരെ അപ്പൊ നമ്മളൊരു പിരമിഡ് കണ്ടുവല്ലേ അതുപോലെ മാഷ് മറ്റൊരു പ്രവർത്തനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ നോക്കി എന്താന്ന് നോക്കിയേ ആ അതെ ഒരു സംഖ്യാചക്രമാണ് അല്ലേ ഒരു സർക്കിളിൽ കുറേ സംഖ്യകൾ എഴുതിയിരിക്കുന്നു കണ്ടില്ലേ ഇവിടെയും എന്താ ചെയ്തിരിക്കുന്നത് കുറേ നമ്പേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട് കുറേ നമ്പേഴ്സ് എഴുതിയിട്ടുമുണ്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് ഇല്ലാത്ത ഓരോ കോളങ്ങളിലെയും നമ്പറുകൾ നമ്മൾ കണ്ടെത്തണം വേണ്ടേ എങ്ങനെ കണ്ടെത്തും അതിലേക്കൊന്ന് നോക്കിയിട്ട് എങ്ങനെ കണ്ടെത്തും എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ ഒന്ന് നോക്കിയേ എല്ലാവരും അതിലേക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഐഡിയ പറയട്ടെ നമ്മൾ ആ സംഖ്യാ ചക്രത്തിലേക്ക് നോക്കുമ്പോ അതിന് എഴുതിയിരിക്കുന്ന നമ്പർ എത്രയാണ് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് എവിടെ എഴുതിയിരിക്കുന്നത് നടുവിൽ എഴുതിയിരിക്കുന്നത് ചുറ്റുമുള്ള ചെറിയ കോളങ്ങളിൽ ആ മറ്റ് സംഖ്യകളും എഴുതിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്ക് മാഷ് പറയാം എന്താണെന്നറിയോ ഈ രണ്ട് കോളങ്ങളില്ലേ വലിയ കോളത്തിൽ എത്തുന്നതിന് മുന്നേ ചെറിയ രണ്ട് കോളങ്ങളില്ലേ ഈ രണ്ട് കോളങ്ങളിലെ സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കും ഈ രണ്ട് കോളങ്ങളിലെ സംഖ്യകളുടെ വ്യത്യാസവും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കും ഈ രണ്ട് കോളങ്ങളുടെയും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കും അങ്ങനെ ഈ ചുറ്റുമുള്ള രണ്ട് കോളങ്ങളിലെ സംഖ്യകൾ തമ്മിൽ കുറച്ചു നോക്കിയാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ നമുക്ക് എത്രയാ കിട്ടുക ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കിട്ടുക യും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് ഇനി ഞങ്ങൾ അല്ലേ ഇനി കണ്ടെത്തിക്കൂടെ മഷൊരു വലിയ ക്ലൂ ആണ് തന്നത് എല്ലാ സംഖ്യകളുടെയും വ്യത്യാസം എത്രയായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കും ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇനി ഒന്ന് നോക്കിയേ ഇനി പറ്റുന്നുണ്ടോ ഒന്ന് നോക്കിയേ എന്താ നമ്മൾ ആദ്യം ഒരു കോളം എടുത്തു ഇവിടെയുള്ള സംഖ്യ അല്ലേ ആ സംഖ്യയിൽ നിന്ന് അറുനൂറ്റി ഇരുപത് കുറയ്ക്കുമ്പോൾ എന്തു ചെയ്യണം എന്ത് ചെയ്യണം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് ഉത്തരം കിട്ടണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് ഉത്തരം കിട്ടണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്താ മാഷി പറഞ്ഞത് ഈ ഓരോ കോളങ്ങളിലെയും സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കണം വേണ്ടേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സംഖ്യ ഒന്ന് കണ്ടെത്തി നോക്കിയാലോ എങ്ങനെ കണ്ടെത്താം ആ അറുനൂറ്റി ഇരുപതിൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടും അങ്ങനെയല്ലേ വരുന്നത് നമുക്ക് എങ്ങനെ കണ്ടെത്താം ആ സംഖ്യ ഇവിടെയുള്ള സംഖ്യ എത്രയാണെന്ന് എങ്ങനെ കണ്ടെത്തും ആ കുറച്ച് നോക്കണമല്ലേ ഏത് സംഖ്യയിൽ നിന്ന് കുറയ്ക്കണം ഏതിൽ നിന്ന് കുറയ്ക്കണം അറുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുറച്ചാൽ മതിയോ നമുക്കൊന്ന് നോക്കാം എന്താ അറുനൂറ്റി ആ ഇരുപത് മൈനസ് എത്രയാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്ന് കുറച്ച് നോക്കിയേ എല്ലാവരും എല്ലാവരും ഒന്ന് കുറച്ച് നോക്കിയേ എന്ത് ചെയ്യുന്നു ഇവിടെ എത്രയാ ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാ പൂജ്യം ഇനി ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണോ പറയേണ്ടത് അല്ല എത്രയാ ആ പത്താണ് പത്ത് വന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ വീണ്ടും പറയണോ വേണ്ട പത്താണ് പത്തിൽ നിന്ന് അഞ്ച് പോയി അല്ലേ എത്ര കിട്ടി നമുക്ക് പത്തിൽ നിന്ന് അഞ്ച് പോയപ്പോ അഞ്ചാണ് അല്ലേ എത്രയാണ് കിട്ടിയത് അഞ്ച് ഇവിടെയോ ആ ഇവിടുന്ന് ഒന്നല്ലേ നമ്മൾ അപ്പുറത്തേക്ക് കൊടുത്തത് അപ്പോൾ ഇനി ഇവിടെ എത്രയേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്തു തൊട്ടപ്പുറത്തു എന്തു ചെയ്തു ആ ആറ് നൂറുകളിൽ നിന്ന് ഒന്നിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ എത്രയായി പതിനൊന്നായി പതിനൊന്നിൽ നിന്ന് എന്ത് ചെയ്യണം നാല് കുറയ്ക്കണം പതിനൊന്ന് മൈനസ് നാല് എത്രയാ ശരിയാണ് ഏഴാണ് എത്രയാണ് ഏഴാണ് ഇനി ഇവിടെ എത്രയേ ഉള്ളൂ എത്രയേ ഉള്ളൂ അഞ്ചേ ഉള്ളൂ ഫൈവ് മൈനസ് ടു എത്രയാ ത്രീ അല്ലേ എത്രയാണ് ത്രീ അപ്പം നമുക്ക് എത്ര കിട്ടി ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എവിടുത്തെ സംഖ്യയാണ് നമുക്ക് കിട്ടിയത് ആ ഇവിടുത്തെ സംഖ്യയാണ് അല്ലേ മുന്നൂറ്റി ആ എഴുപത്തി അഞ്ച് അല്ലേ എത്ര കിട്ടി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ എന്താ അറുന്നൂറ്റി ഇരുപതിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടണം അല്ലേ അങ്ങനെയല്ലേ മാഷ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ സംഖ്യകളും ഒന്ന് പൂരിപ്പിക്കാൻ ശ്രമിക്കണം എല്ലായിടവും കുറച്ചു നോക്കിയാൽ സംഖ്യ കിട്ടുമോ എന്ന് നമ്മളൊന്ന് നോക്കണം കേട്ടോ എല്ലായിടവും കുറച്ചു നോക്കിയാൽ സംഖ്യ കിട്ടുമോ എന്ന് ഒന്ന് നോക്കണം ഇപ്പൊ പറയണ്ട അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി എല്ലാവരും നോക്കി വെച്ചേക്കുക ഉത്തരം ശരിയാണോന്ന് കൂടി നോക്കണം എങ്ങനെയാ നമുക്ക് ഇവിടുത്തെ സംഖ്യയാണ് നമ്മൾ കണ്ടെത്തുന്നത് എങ്കിൽ എന്തു ചെയ്യണം ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എല്ലായിടവും നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തന്നെയാണോ ഉത്തരം കിട്ടുന്നത് എന്നുകൂടി ഒന്ന് നോക്കുക ചെയ്യുമല്ലോ എല്ലാവരും എല്ലാവരും ചെയ്യില്ലേ ഒരു കാര്യമൊന്നു ഓർത്തോണം എല്ലായിടവും എന്ത് ചെയ്യുകയല്ല കുറയ്ക്കുകയല്ല അതൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മാത്രം മതി നിങ്ങളെ കാണിക്കാനായി മാഷൊരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും നോക്കിയേ നോക്കിയോ എന്താ അതിൽ കാണുന്നത് ആരെയൊക്കെ കാണുന്നുണ്ട് സൂക്ഷിച്ചോന്ന് നോക്കിയേ രണ്ട് പേര് ഇരിക്കുന്നില്ലേ അതില് ആരൊക്കെയാ ആ ഒരു പൂച്ചയും ഒരെ പൂച്ചയും എലിയും തമ്മിൽ കണ്ടാൽ എന്താ സംഭവിക്ക എന്താ പൂച്ച എലിയെ പിടിക്കും അപ്പോൾ എലി എന്തു ചെയ്യും ആ ഓടും ഇനി ഒന്നുകൂടെ ഒന്ന് നോക്കിയ ചിത്രത്തിലേക്ക് എലിക്ക് ഓടാൻ പറ്റുമോ അവിടെ എന്താ കാര്യം ആ ചുറ്റും മതില് കെട്ടിവെച്ചിരിക്കുകയാണല്ലേ അപ്പോൾ എലി എങ്ങനെ രക്ഷപ്പെടും പൂച്ചയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എലിയെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുണ്ട് എന്താണെന്നറിയാമോ ആ മതിലിന് നടുവിൽ കുറേ സംഖ്യകൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ കുറേ സംഖ്യകൾ കണ്ടില്ലേ ആ ആ സംഖ്യകൾ ഓരോന്നും തമ്മിൽ തമ്മിൽ കുറയ്ക്കുക ആദ്യത്തെ സംഖ്യയിൽ നിന്ന് മറ്റുള്ള ഓരോ സംഖ്യകളും കുറയ്ക്കുക വീണ്ടും രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് മറ്റുള്ള ഓരോ സംഖ്യകളും കുറയ്ക്കുക ഈ കിട്ടുന്ന ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആ മതിലിലെ ഓരോ കോളങ്ങളിൽ എഴുതണം അപ്പോൾ അത് എന്ത് മതിലായി മാറും ഒരു സംഖ്യാ മതിലായി മാറും അങ്ങനെ നമ്മൾ സംഖ്യാ മതിലിലെ ഓരോ കോളങ്ങളും പൂർത്തിയാക്കുമ്പോൾ ഒരു ഭാഗത്ത് എലിക്ക് രക്ഷപ്പെടാനൊരു വഴി തെളിഞ്ഞു വരും എല്ലാവരും ചെയ്തു നോക്കിയാലേ നമുക്ക് എവിടെയാണ് വഴി തെളിയുന്നതെന്ന് മനസ്സിലാകൂ എല്ലാവരും ചെയ്തു നോക്കില്ലേ ചെയ്തു നോക്കി അടുത്ത ക്ലാസ്സിൽ ആ കാണിക്കണം എവിടെയാണ് ആ ഏത് വഴിയാണ് എലിക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളത് എന്ന് കാണിക്കണം കാണിക്കില്ലേ കൂടുതൽ ഗണിത സൗന്ദര്യ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം